പ്രവർത്തനമേ നിങ്ങൾക്കെല്ലാവർക്കും യേശുമിശിഹയുടെ നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഔസേപ്പിലാവിനെ കുറിച്ചാണ്. വിശുദ്ധ ഗ്രന്ഥം നീതിമാൻ എന്ന് വിളിക്കുന്ന വിശുദ്ധൻ ചരിത്രം കണ്ട ഏറ്റവും വലിയ രക്തസാക്ഷി, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, കന്യവൃത്തക്കാരുടെയും ബ്രഹ്മചാരികളുടെയും സ്വർഗീയ മധ്യസ്ഥൻ, സാർവത്രിക സഭയുടെ സംരക്ഷകൻ, വിശുദ്ധിയുടെ കാവൽക്കാരൻ. വാക്കുകളെക്കാൾ വാചാലമാണ് മൗനമെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ച വിശുദ്ധിയുടെ നിറകുടം. ദൈവയുഗത്തിന് മുൻപിൽ തന്റെ ജീവിതത്തെ സമ്പൂർണമായും വിട്ടുകൊടുത്ത, തന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പരിപൂർണമായും മടിയറവെച്ച വിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും സംരക്ഷണം ഏറ്റെടുത്ത വിശുദ്ധൻ, മനുഷ്യനായി അവതരിച്ച ദൈവപുത്രന്റെ വളർത്തുപിതാവെന്ന മാന്യ സ്ഥാനം ഔസേപ്പിതാവ് അലങ്കരിക്കുന്നു. തിരുകുടുംബത്തിന്റെ നാഥനും പരിപാലകനുമാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ബാലനായ യേശുവിനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അങ്ങ് വളർത്തി. ഈശോയെ വളർത്തുന്നതിൽ അതിയായ സന്തോഷം ഔസേപ്പിതാവിന് ലഭിച്ചിരുന്നു. വിശുദ്ധ ഔസേപ്പിതാവിനെ കത്തോലിക്കാ സഭയുടെ രക്ഷാധികാരിയായി ഉയർത്തിയതിന്റെ 150 വർഷമാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത്. സാർവത്രിക സഭ നിരവധിയായ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശുദ്ധന്റെ മാധ്യസ്ഥം തേടാം. വളരെ വേഗത്തിൽ നമ്മളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളും നേരിടുന്നതിനു വേണ്ടി നമുക്ക് വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധന് പ്രതീകം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ വർഷത്തിൽ ലോകത്തെ ഭീതിയിലായിത്തിരിക്കുന്ന കൊറോണ വൈറസ് എന്ന മഹാമാരി മാറുന്നതിനു വേണ്ടി നമുക്ക് വിശുദ്ധനോട് മധ്യസ്ഥം അപേക്ഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. യേശുവേ, നന്ദി.